ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി അപ്പമാണ്. അരിപ്പൊടി ശർക്കര ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. ഒരുപാട് പേര് ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ടൊരു അപ്പം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, സക്സസ് ആയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതുണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. കുക്കിംഗ് ടൈം കുറച്ച് കൂടുതലുണ്ട്, പക്ഷേ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അപ്പം ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. ഇതിന് കോമൺ ആയിട്ട് വറുത്ത അരിപ്പൊടി എന്നാണ് പറയുക, അല്ലെങ്കിൽ പച്ചരി കഴുകി ഉണക്കി മില്ലിൽ പോയിട്ട് പൊടിപ്പിച്ചെടുത്ത പൊടി. കണ്ണൂർ ഭാഗത്തൊക്കെ പുഴുങ്ങലരിപ്പൊടിയും പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു തേങ്ങയിൽ നിന്നും 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണെങ്കിലാണ് നമ്മുടെ ഈ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്കിത് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഹാൻഡ് ബീറ്റർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 പീസ് ശർക്കര, 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ചൂടോടെ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് അതിന് പകരം ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഏലക്ക ജസ്റ്റ് ഒന്ന് കുത്തി ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ അപ്പം കുക്കായിട്ട് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഒരു കടായിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു ഇതുപോലെ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ മോൾഡ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് 40 മിനിറ്റോളം നന്നായിട്ട് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുക്കായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അരിപ്പൊടി കുക്കായിട്ടില്ലെങ്കിൽ അതിനുള്ളിൽ ഇങ്ങനെ പൊടി ചോക്കും. അപ്പം അതുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുന്ന സമയത്ത് നമുക്കിത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൊത്തം 40 മിനിറ്റ് ആയിട്ടുണ്ട്. അത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്കിൽ ഒട്ടി പിടിക്കൊക്കെ ചെയ്യും കേട്ടോ, കാരണം അത് അരിപ്പൊടിയാണല്ലോ. പക്ഷേ ആ ഒട്ടി പിടിച്ച മാവ് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ടിത് നന്നായിട്ട് തണുക്കുന്ന സമയത്ത് നമുക്കിത് മുകളിൽ നിന്ന് മാറ്റാം. ചൂടോടെ തന്നെ മാറ്റരുത്, ആകെ പൊട്ടി പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോഴേക്കും ഇത് മുകളിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കത്തി വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ചേർത്തതുകൊണ്ട് കേടുവരുന്ന പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് രാത്രി ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് മോൾഡിൽ നിന്ന് മാറ്റിയത്. കേടുവരുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ആവിയിൽ കുറേ നേരം വേവിച്ചെടുത്തതാണല്ലോ. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നോക്കൂ, നമ്മുടെ അപ്പം നല്ല സോഫ്റ്റാണ്. നമ്മുടെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നോക്കൂ, കേക്ക് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ.
നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.